പ്രതീക്ഷയ്ക്കായി പിതാവിന്റെ നിയോഗപ്രകാരം ആകാശം ചായ്ച്ചിറങ്ങി വന്ന പിതാവിന്റെ വചനമായ ദൈവത്തെ ഉദരത്തിൽ ഉൾക്കൊണ്ട വാഴ്ത്തപ്പെട്ട മാതാവേ, സീനായ് മലയിൽ വച്ച് മോശ ദീർഘദർശിയരുതിയിൽ എരിയാതെ നിൽക്കുന്നതായി ദർശിച്ച മുൾപടർപ്പ് ആരെ ദൃഷ്ടാന്തപ്പെടുത്തി കാണിച്ചുവോ? ആ പരിശുദ്ധ കന്യകയായ മാതാവേ, സ്വർഗത്തിലേക്ക് കരേറ്റുന്ന ഗോവണിയാക്കോബാരെ ദർശിച്ചുവോ? ആ സ്വർഗീയ ഗോവണിയായ മാതാവേ, അതിശോഭയേറിയ മെഷിഹാതമ്പുരാനാകുന്ന മഹാസൂര്യനെ ലോകത്തിന് വെളിപ്പെടുത്തിയ അനന്താകാശമായ മാതാവേ, സ്വർഗാതിസ്വർഗസ്ഥനായ പിതാവിന്റെ തിരുവചനം മലാഖാമാരുടെ തലവൻ സവനിയമാരെ അറിയിച്ചുവോ? ആ ദാവീദ് വംശജയായ മാതാവേ, പരിശുദ്ധ റൂഹാരിൽ ആവസിച്ച് ആരെ ശുദ്ധീകരിച്ച് ഏകപിതാവിന്റെ ഏകപുത്രന്റെ തിരുവവതാരത്തെ പൂർത്തീകരിച്ചുവോ? അവിനീത കന്യകയിൽ കൂടി പരിശുദ്ധ ത്രിത്വത്തിന്റെ ആ മഹാരഹസ്യ വ്യാപാരം നിറവേറ്റപ്പെട്ടുവെന്ന വാഴ്ത്തപ്പെട്ട മാതാവേ, കുഞ്ഞാടാത്ഭുതകരമായ പുറപ്പെട്ട മരമായും ജീവന്റെ നീരുറവ പുറപ്പെട്ട തീക്കൽപ്പാറയായും നാണയമുള്ളിൽ കണ്ട മത്സ്യമായും അറിയപ്പെട്ട് സ്തുതിക്കപ്പെടുന്ന മഹത്വമുള്ള മാതാവേ, അന്ധകാരത്തിലും മരണനിഴലിൽ വിളിക്കുന്നവർക്ക് പ്രകാശം നൽകുവാൻ നീതിയുടെ സൂര്യൻ ലോകരക്ഷയ്ക്കായി ആരിൽ നിന്ന് ഉദയം ചെയ്തുവോ? ആനന്ദാകാശമായ മാതാവേ, ലോകത്തിന്റെ പാപത്തെ വഹിച്ചുകൊണ്ട് കുരളറുക്കപ്പെടുകയും ഊമജന്തു ബലിക്ക് അന്ത്യം വരുത്തുകയും ചെയ്ത ദൈവിക കുഞ്ഞാടിനെ പ്രസവിച്ച വിനയം നിറഞ്ഞ മാതാവേ, മാലാഖാമാരുടെ നാട്ടിൽ കൃപന്മാരുടെ തോളിന്മേൽ അഗ്നിസിംഹാസന ആരൂഢനായിരിക്കുന്നവനും മാലാഖാമാരുടെയും മനുഷ്യരുടെയും സർവലോകത്തിൻ്റെയും സൃഷ്ടിയും സ്ഥിതിയും നീന്തതാവുമായ സ്വർഗീയ രാജാവ് കരുണയോടെ ഇറങ്ങി പള്ളി കൊണ്ട മൺകൊട്ടാരമായ മാതാവേ, ആനന്ദത്തിൻ്റെയും വാഴ്വുകളുടെയും നിസ്തുല സൗന്ദര്യം വീശുന്ന ഔഷധമായ വാടാത്ത പനിതീർ പുഷ്പമായ മാതാവേ, രോഗികളുടെ ഔഷധവും പാപികളുടെ സങ്കേതവും മനം തകർന്നവരുടെ ആശ്വാസവും ഞങ്ങളുടെ ഹൃദയറാണിയും ആശ്രയവുമായ മാതാവേ, കാനാവിലെ കല്യാണ വിരുന്നിന് എഴുന്നേൽക്കുന്ന അവരുടെ ഇല്ലായ്മകളും കുറവുകളും തന്റെ അപേക്ഷയാൽ പരിഹരിച്ച് സംതൃപ്തി നൽകിയ ഔദാര്യനിധിയായ മാതാവേ, ഞെരുക്കത്തിലിരിക്കുന്നവരുടെ ആശ്വാസവും വീണുപോയവരുടെ എഴുന്നേൽപ്പും ശിശുക്കളുടെ സംരക്ഷകയും യുവതി യുവാക്കന്മാരുടെ നല്ല പ്രത്യാശയും പീഡിതരുടെ സംരക്ഷയും ക്ലേശിതരുടെ ആശ്വാസവും ബന്ധുതരുടെ വിമോചനവും അടിമകളുടെ സ്വാതന്ത്ര്യവും ചതിവിൽപ്പെട്ടവരുടെ സംരക്ഷണവും വഞ്ചിക്കപ്പെട്ടവരുടെ ആശ്വാസവും സ്വരജരാജനങ്ങളുടെയും രാജ്യമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. സ്വർഗരാജ്യത്തിലെ അനന്തകോടി സൈന്യങ്ങൾ സദാ പ്രകീർത്തിക്കുന്നവൻ താനായിരിക്കെ പാവപ്പെട്ട ആട്ടിടയന്മാരുടെ വായങ്ങളിൽ നിന്നും കൊഞ്ഞ് സംസാരിക്കുന്ന ശിശുക്കളുടെ നാവുകളിൽ നിന്നും സ്തുതിപ്പുകളുടെയും ഗാനങ്ങളെയും കൈക്കൊണ്ടവനും സാരചരാചരങ്ങളെയും സൃഷ്ടാവും സർവാധിപതിയുമാകുന്ന മഹാരാജാവ് താനായിരിക്കെ
ഉപതിമാരാൽ പൊന്നും മോരും കൊന്തിരിക്കും കാഴ്ചവെച്ച് കുമ്പിടപ്പെട്ടവനും പ്രകാശത്തെ തന്റെ വസ്ത്രമായി ധരിക്കുന്നവനായിരിക്കെ കീറ്റിച്ചീലുകളാൽ പൊതിയപ്പെട്ട ഉണ്മയോനായവനും ക്രൂപന്മാരാൽ അഗ്നിരഥത്തിൽ അത്യുന്നതങ്ങളിൽ ആഘോഷിതനായിരിക്കെ യോസേഫിന്റെ മറിയാമിന്റെ കൈകളിൽ താലോലിക്കപ്പെട്ടവനും ഇസ്രായേൽക്കാരെ സ്വർഗത്തിലേക്ക് മന്നായും കാടപക്ഷിയും കൊടുത്തു പോറ്റുന്നവനായിരിക്കെ ഭൗമിക കന്യകയുടെ മുലപ്പാൽ കുടിച്ച് വളർന്നവനും വിസ്മയനീയ മഹാധനങ്ങളുടെ സർവാധിപതിയായിരിക്കെ ദരിദ്രിയായ മാതാവിനാൽ പരിചരിക്കപ്പെട്ടവനും ആകാശത്തിന്റെ അനന്തതയിൽ സ്വന്തം മഹിമാസനം സ്ഥിതി ചെയ്യവേ പാവപ്പെട്ട മറിയാമിന്റെ കൈകളാൽ വൈക്കോൽ വരിച്ച പുൽത്തൊട്ടിയിൽ കിടത്തപ്പെട്ടവനും സകല ജീവജാലങ്ങൾക്കും രക്ഷയും ജീവനും ശരണവും പ്രത്യാശയുമായ ദൈവമായിരിക്കെ മറിയാമിന്റെ മാറിടത്തിൽ ഒരു സാധാരണ ശിശുവിനെ പോലെ അടങ്ങിക്കിടന്നുറങ്ങിയവനും ആകാശത്തിന്റെ അനന്തതയിൽ തന്റെ മഹത്വ വ്യാപാരങ്ങൾ തെളിയിക്കുന്നവനും സകല വാനകോളങ്ങളെയും തൻ തന്റെ പാദപീഠമാക്കിയിരിക്കുന്നവനും ഇടിമിന്നലുകളിൽ തന്റെ ഭുജവീര്യം പ്രകടിപ്പിക്കുന്നവനും കൊടുങ്കാറ്റിലും വന്മടിയിലും തന്റെ മഹാശക്തി വെളിപ്പെടുത്തിയവനുമാണ് മെസ്സിയാ തമ്പുരാനെ. നിന്റെ വാഴ്ത്തപ്പെട്ട മാതാവിനെ ഓർത്ത് അടിയങ്ങളോട് കരുണ ചെയ്യണമേ. നാം മൂന്ന് പ്രാവശ്യം ക്രിയലായി സോനെന്ന് ഏറ്റിയൊല്ലണം.